ഈ ന്യൂസ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. കന്യാകുമാരി ജില്ലയിലാണ് നടക്കുന്നത്, തമിഴ്നാട്ടിലെ. അവിടെ മൈലോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പള്ളിയിലെ ട്രഷർ അല്ലെങ്കിൽ പള്ളിയുടെ ട്രഷറർ കൊല്ലപ്പെട്ടു. പള്ളിമേടയിൽ വെച്ച്, അതായത് വികാരി അച്ഛൻ്റെ മുറിയിൽ വെച്ച്. കാരണം സാമ്പത്തിക അഴിമതി ആരോപണം തന്നെ. ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് സേവ്യർ കുമാർ എന്നായിരുന്നു. ഈ സേവ്യർ കുമാർ വൈദികരെയും അതുപോലെ തന്നെ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും സാമ്പത്തിക അഴിമതി, പള്ളിയിൽ സാമ്പത്തിക തിരിമറി നടക്കുന്നുണ്ട് എന്ന് ആരോപണം ചെയ്തു. മാത്രമല്ല, അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ കൂടി അദ്ദേഹം അത് ചർച്ച ചെയ്തു, പബ്ലിഷ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അതിന് പകരം എന്നോണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ജെമിനി എന്നാണ് അവരുടെ പേര്. ഈ ജെമിനി ഈ പള്ളി വക പാരിഷ് വക സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ജെമിനിയെ അവർ റിവെഞ്ച് എന്ന രീതിയിൽ സസ്പെൻഡ് ചെയ്തു. ഉടനെ ജെമിനി കരഞ്ഞു പിഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ പറഞ്ഞു, വികാരി അച്ഛൻ പറഞ്ഞു, മാപ്പ് നൽകണമെന്ന് പറഞ്ഞു. ഓക്കെ, മാപ്പ് പറയാൻ അവർ റെഡിയായി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ, ഈ സേവ്യർകുമാറും മാപ്പ് പറയണം. കാരണം അവർ പള്ളിയെ നാണം കെടുത്തി, വൈദികർക്കെതിരെ വെറുതെ ആരോപണം നടത്തി. അദ്ദേഹവും വന്ന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഈ ജെമിനി ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. വിളിച്ചു വന്നപ്പോൾ ഈ രണ്ട് വൈദികരും 13 പാരിഷ് കൗൺസിൽ അംഗങ്ങളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ മൃഗീയമായി ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ആന്തരികമായ പരിക്കേറ്റു, ആന്തരിക രക്തസ്രാവമുണ്ടായി. ഏതാണ്ട് 1 ലിറ്ററിലധികം രക്തമാണ് അദ്ദേഹത്തിൻ്റെ ആമാശയത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക് കാവിറ്റിയിൽ അടിഞ്ഞുകൂടിയത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പല വാരിയലുകളും ഒടിഞ്ഞ് തകർന്നിരുന്നു. ഇത്ര മൃഗീയമായ ഒരു ആക്രമണം ഒരു പള്ളിയിലെ ട്രഷററിനെ, അതും ഇതുപോലുള്ള ഒരു അഴിമതി ആരോപണം ഉണ്ടായതിന് അതിന് പകരം വീട്ടാനായി എത്ര മൃഗീയവും ക്രൂരവുമായ ആക്രമണമാണ് വൈദികർ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ നടത്തിയത്. ഇത് ഓഫ് കോഴ്സ് ഇത് സീറോ മലബാർ രൂപതയിൽ നടന്നൊരു കഥയല്ല, ലത്തീൻ രൂപതയിലാണ്. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ, ഏത് രൂപതയിൽ നടക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ വൈദികർ, നമ്മുടെ കത്തോലിക്ക വൈദികർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ആക്രാന്തം, സാമ്പത്തിക ആക്രാന്തം എന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയാവുന്നിടത്തോളം അവർക്ക് ഭാര്യയും കുടുംബവും പെണ്ണും മൃങ്ങാതിയൊന്നും ഇല്ലാത്തതാണ്. ഓക്കെ, എന്നാലും അവർക്ക് ഈ അളവ് വിട്ട ലിമിറ്റ്ലെസ് ഗ്രീഡ്, അത്യാഗ്രഹം, പണത്തോടുള്ള ആക്രാന്തം എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള അഴിമതി ആരോപണങ്ങൾ ചോദ്യം ചെയ്യുന്നവരെ കൊല ചെയ്യാൻ പോലും മടിക്കാത്തവരാണ് ഇവർ എന്നോർക്കുമ്പോഴാണ് നമുക്ക് ഭയമാകുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മുടെ അതിരൂപതയിൽ പല സ്ഥലത്തും അഴിമതി ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം മഞ്ഞപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു വികാരി അച്ഛൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന പല വൈദികരും നമ്മുടെ അതിരൂപതയിലുണ്ട്. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ കോപ്പേൽ പള്ളിയിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അവിടുത്തെ വൈദികൻ 1 ലക്ഷം രൂപ പള്ളി അക്കൗണ്ടിൽ നിന്ന് നടത്തിപ്പ് കൈക്കാരനോ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആരും അറിയാതെ അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തു. $1 ലക്ഷം, അതായത് 83 ലക്ഷം രൂപ അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തു എന്ന് എനിക്ക് ന്യൂസ് കിട്ടി. ഞാനത് പറഞ്ഞിരുന്നു. അതിനുശേഷം എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയതനുസരിച്ച് അത് $1 ലക്ഷം അല്ല, $1,66,000 എമൗണ്ടാണ് മാറ്റിയത്. 1,66,000. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ വൈദികർക്ക് ഇങ്ങനെ ആക്രാന്തം? അവർക്ക് എങ്ങനെ ആക്രാന്തമില്ലാതിരിക്കും? അവർ അവരുടെ മെത്രാന്മാരിൽ നിന്നല്ലേ പഠിക്കുന്നത്? നമ്മുടെ മെത്രാന്മാർക്കും ഇതുപോലെ തന്നെ പണക്കൊതിയാണ്. അപ്പോൾ ആ പണക്കൊതി കണ്ടിട്ടായിരിക്കും ഇവർക്കും ഇതുപോലുള്ള ഈ അത്യാർത്തി ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വൈദികർ മനസ്സിലാക്കണം, അവർക്ക് ഓരോ ഇടവകയിൽ ചെല്ലുമ്പോഴും അവർക്ക് അവരുടെ ഇഷ്ടപുത്രന്മാരായ ചിലരെ എങ്ങനെയെങ്കിലും പാരിഷ് കൗൺസിലുകളിൽ തള്ളിക്കയറ്റണം, അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരെ ട്രസ്റ്റിയാക്കണം, കൈക്കാരന്മാരാക്കണം എന്നുള്ളൊരു പ്രവണത ഇവർക്കുണ്ട്. എന്തിനാണത്? അത് സ്വാർത്ഥമായ കാര്യങ്ങളിൽ നടപ്പിലാക്കുവാനും നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രവണത നമ്മളുടെ വൈദികർ നിർത്തണം, നമ്മുടെ മെത്താന്മാരും അതുപോലെ തന്നെ അവരുടെ പണക്കൊതി അവസാനിപ്പിക്കണം. ഇതാണ് ഞാൻ പറയുന്നത്.
ഇതുപോലെ മ്ലേച്ഛമായ കത്തോലിക്ക സഭയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന, നാണക്കേടുണ്ടാക്കുന്ന, ജനങ്ങളുടെയും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളെ കത്തോലിക്ക സഭയെ പരിഹാസപാത്രമാക്കുന്ന ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ വൈദികർ നിർത്തണം. കത്തോലിക്ക സഭയ്ക്ക് എന്നും നാണക്കേടും കഷ്ടനഷ്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ സഭയിൽ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരുന്ന പാവങ്ങളായ അൽമായരല്ല, എന്നും പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ നമ്മുടെ വൈദികരും നമ്മുടെ മതമേലധ്യക്ഷന്മാരുമാണ്. അവരാണ് സഭയ്ക്ക് എന്നും ദോഷം ചെയ്തിട്ടുള്ളത്. ഒക്കെ പുൾപ്പിറ്റിൽ നിന്ന് അവർക്ക് പ്രസംഗിക്കാം, നിങ്ങൾ സഭയ്ക്ക് നാശം വരുത്തുന്നു, നിങ്ങൾ തീവ്രവാദികളുമായിട്ട് കൂടി സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, അവർക്ക് പറയാം. പക്ഷേ നമ്മൾ ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ സഭയ്ക്ക് ഇന്നവരെയുള്ള 2000 കൊല്ലത്തെ ചരിത്രം വെച്ച് നോക്കിയാൽ സഭയ്ക്ക് ഏറ്റവും നാണക്കേടും സഭയ്ക്ക് നാശത്തിന് വഴി തെളിച്ചിരിക്കുന്നതും പുരോഹിത വർഗമാണ്, അല്ലാതെ അൽമായരല്ല. നോ, അൽമായരല്ല. ഇത് മനസ്സിലാക്കുക. ഇത്രമാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്.